ഇത് എന്തർത്ഥമാക്കുന്നുവോ അതുപോലെ തന്നെ നാം പറയണം. March 18, 2023 വിശ്വാസത്താലുള്ള പ്രഖ്യാപനം. എന്റെ ജീവിതത്തിൽ മുന്നേറ്റങ്ങളാണ് ഇപ്പോഴും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന്റെ നന്മയുടെ പൊടുന്നനെയുള്ള വിസ്ഫോടനം, അത് തുള്ളികളായിട്ടല്ല നീർച്ചാലുകളായിട്ടുമല്ല, ദൈവത്തിന്റെ ശക്തിയുടെ ഒരു പ്രളയം തന്നെയാണത്. രോഗസൗഖ്യത്തിന്റെ പ്രളയം, ജ്ഞാനത്തിന്റെ പ്രവാഹം, ദൈവ സമൃദ്ധിയുടെ പ്രവാഹം. അതെ, ഞാൻ എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മുന്നേറ്റ മനോഭാവത്തോടെയാണ് ഞാൻ ജീവിതത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം എപ്പോഴും അവിടുത്തെ നന്മ കൊണ്ടും പ്രീതി കൊണ്ടും എന്നെ കീഴടക്കുന്നു. ഇതാണ് എന്റെ പ്രഖ്യാപനം. ദൈവികമായ ആരോഗ്യത്തിനായി ഏറ്റുപറയാം. ദൈവ സ്വഭാവമായ നീതീകരണം എനിക്ക് ലഭിച്ചു. അതിനാൽ ഞാൻ ജീവിതത്തിൽ ഭരിക്കുകയും വാഴുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രന്റെ വിശ്വാസത്താലാണ്. ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ എല്ലാ നാരുകളിലും, എൻ്റെ ശരീരത്തിലെ എല്ലാ അസ്ഥികളിലും, എൻ്റെ രക്തത്തിന്റെ എല്ലാ കോശങ്ങളിലും നിരന്തരം പ്രകടമാണ്. യേശുവിന്റെ നാമത്തിൽ അമേൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും. ഞാൻ ശക്തയാണ്, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഞാൻ സമ്പന്നയാകുന്നു, ഞാൻ സ്വതന്ത്രയാകുന്നു, ഞാൻ ദൈവത്തിന്റെ പ്രിയ പുത്രിയാകുന്നു, ഞാൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവളാകുന്നു. ഞാൻ എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെ കുറിച്ചല്ല, മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുന്നു. ഞാൻ വിലയേറിയ വിത്താകുന്നു. ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്ത് പോലെയാകുന്നു. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ തഴയ്ക്കുകയും ദേവദാരു പോലെ വളരുകയും ചെയ്യുന്നു. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു. ഞാൻ തളിർത്തും പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കുന്നു. എന്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായും പുഷ്ടിപ്പെട്ടും ഇരിക്കും. എന്റെ ഇലകൾ വാടാത്തതാണ്. എന്റെ എല്ലാ പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആത്മാവാകുന്നു. എന്റെ ആത്മാവിന് മറ്റൊരു ജഡിക ജീവനുമുണ്ട്. എന്റെ ആത്മാവും എന്റെ ജീവനും ശരീരത്തിൽ വസിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ ജീവനോട് അറിയിക്കുന്നു. എന്റെ ജീവൻ അത് കേൾക്കുകയും സ്വീകരിക്കുകയും എന്റെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എന്റെ ശരീരം അത് അനുസരിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരത്തോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ നശിപ്പിക്കപ്പെടാനാവാത്ത ജീവൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ്. എന്റെ പൂർണ്ണ ശരീരത്തോട് ഞാൻ ജീവനെ സംസാരിക്കുന്നു. എന്റെ മനസ്സിനോട് ഞാൻ പറയുന്നു, ക്രിസ്തുവിന്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവളായിരിക്കുക. ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു, ക്രമീകരിക്കപ്പെടുക. എന്റെ സ്നായുക്കളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു. എന്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു. എന്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യം ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നു. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എന്റെ ശ്വാസകോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു. എന്റെ വൃക്കകൾ, കരൾ, പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു. എന്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവൻ ഉണ്ടാകുന്നു. എന്റെ എല്ലുകളും സന്ധികളും തരുണാസ്ഥികളും ക്രമീകരിക്കപ്പെടുന്നു. എന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു. എന്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പുതുതായി ജനിച്ച കുഞ്ഞിന്റെയും ദൈവത്തിന്റെയും സൗന്ദര്യം എന്ന പോലെ എന്റെ ചർമ്മം മിനുസമാർന്നതും ആരോഗ്യകരവുമാണ്. എന്റെ തലമുടിക്ക് ബലവും ജീവനും ഞാൻ കൽപ്പിക്കുന്നു. എന്റെ തലമുടിയുടെ കൊഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥാനത്ത് തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. വളർച്ച ആവശ്യമുള്ളിടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു. എന്റെ പല്ലുകൾ, മോണകൾ, താടിയെല്ലുകൾ, നാടികൾ, രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ്. എന്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചും യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്റെ ആമാശയം ശക്തിപ്പെട്ടതാണ്. കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും
ദഹിപ്പിക്കുവാനും ആകിരണം ചെയ്യുവാനും ശോഷീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എന്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു. ഞാൻ മദ്യം, പുകവലി, മയക്കുമരുന്ന്, അമിതമായ ഭക്ഷണം, ഉറക്കം, അലസത, നീട്ടിവെക്കൽ, കുശുകുശുപ്പ്, അമിതമായ ചിലവുകൾ, നൂതന സാങ്കേതിക വിദ്യകൾ, സാമൂഹിക മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രയാകുകയും ഇവയുടെ മേൽ ഞാൻ പരിപൂർണ ആധിപത്യം സ്ഥാപിക്കുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലും ഞാൻ ആയിരിക്കുന്നു. ഈ ഭൂമിയിൽ ഞാനും യേശുവിനെ പോലെ തന്നെ ആയിത്തീരുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം, പൊടി, മൃഗങ്ങൾ മുതലായവയിൽ നിന്നുള്ള അലർജിക്ക് എന്റെ മേൽ ഒരധികാരവുമില്ല. ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലതിനും മേൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. എന്റെ പ്രത്യുൽപാദന സംവിധാനം മിതമായ അളവിലും നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രത്യുൽപാദന സംവിധാനം ആവശ്യകതയ്ക്കനുസരിച്ച് നല്ല അണ്ടങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകും വരെ സംരക്ഷണം നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശങ്ങളും ദൈവം പ്രവർത്തിപ്പാൻ സൃഷ്ടിച്ചാക്കിയതായ അതേ പൂർണ്ണതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു. എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലിതാവസ്ഥയിലും ആയിരിക്കുവാനും മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസ തരംഗങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു. എന്റെ മുഴുവൻ ശരീരഘടനയും ശരീര പോഷണവും ശരീരശാസ്ത്രവും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പരിപൂർണമാണ്. യേശുവിന് മഹത്വം. ഹല്ലേലൂയ, ആമേൻ. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു. പുത്രനായ ദൈവം എന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഷാലോം.